ഹലോ ഹലോ നമസ്കാരം, സി ബി മോളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാഴ്സൽ വന്നാണ്, ഒരുപാട് പാഴ്സലുകളിൽ പൊട്ടിക്കാതിരിക്കുന്നു. ഏകദേശം 140 പാഴ്സലുകൾ പൊട്ടിക്കാതിരിക്കുന്നുണ്ട്. കാരണം എല്ലാം തന്നെ കളക്റ്റബിൾസാണ്, കോയിൻസോ ബാങ്ക് നോട്ട്സോ അങ്ങനത്തെ ഒന്നുമല്ല, കളക്റ്റബിൾസാണ്. പക്ഷേ ഇതെനിക്കൊന്ന് പൊട്ടിച്ച് നോക്കണം തോന്നിയതുകൊണ്ട് പൊട്ടിച്ചതാണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ള, നമുക്ക് കൃത്യമായിട്ടൊരു വർഷമൊന്നും പറയാൻ സാധിക്കുന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ചെറിയ പണ്ട് കാലങ്ങളിൽ കയ്യിൽ അല്ലെങ്കിൽ മടിയിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ചുണ്ണാമ്പ് ചെല്ലം പോലെ ഒരു ഐറ്റമാണ്. അതിൻ്റെ കൃത്യമായ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ സാധാരണ ചുണ്ണാമ്പ് വെക്കാൻ ആളുകൾ ഉപയോഗിക്കും. ചുണ്ണാമ്പ് എടുത്ത് മുറുക്കുന്ന ആളുകൾക്ക് ചുണ്ണാമ്പ് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ തട്ടമാണീ കാണുന്നത്. ഇത് നമ്മൾ മുറുക്കിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നുമല്ല, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വസ്തു പരിചയപ്പെടുത്തുന്നത് മാത്രം. ഇതിൻ്റെ മറു സൈഡ് കുറച്ചുകൂടെ വ്യാസമുണ്ട്, കുറച്ചുകൂടെ അതിന് താഴ്ചയുണ്ട്. അതിനുള്ളിൽ മറ്റ് രണ്ട് പാത്രങ്ങളുണ്ട്. ചുണ്ണാമ്പ് കൂടാതെ പുകയിലയും അതുപോലെ തന്നെ വെറ്റയും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു പക്ഷേ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. പാക്ക് എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പാക്ക് എന്നാണ് പറയുന്നത്, അതും ഒരു പക്ഷേ ഇതിനകത്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ മറ്റൊരു പാത്രമുണ്ട്. ഈ പാത്രത്തിനുള്ളിൽ വീണ്ടും ഒരു പാത്രമുണ്ട്. അങ്ങനെ മൂന്ന് പാത്രങ്ങൾ ചേർന്ന ഒരു വലിയ സെറ്റാണിത്. നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള ചരിത്രം കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചരിത്ര വസ്തുക്കൾ കളക്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കളക്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഹൈലി ഇതും കളക്ട് ചെയ്യുന്നൊരു പരിപാടിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ സാധാരണ നമ്മുടെ സുഹൃത്ത് ശിലാസന്തോഷിനെ വിളിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് കരുതി. കാരണം ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഒരല്പം കുറഞ്ഞതുകൊണ്ടാണ് എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുനടക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നാണയങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ. അത് പണ്ട് കാലത്ത് ആളുകൾ മടിക്കുത്തി കൊണ്ടുപോകണമെന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. ഇതിൻ്റെ ഒരു കൃത്യമായ പഴക്കമൊന്നും പറയാൻ സാധിക്കുന്നില്ല. കണ്ടിട്ട് എങ്ങനെയായാലും ഒരു 50 മുകളിലൊക്കെ പഴക്കം ഉണ്ടാവുമെന്ന് കരുതുന്നു. അത്യാവശ്യം ഡിസൈനൊക്കെ ഉണ്ട്, വലിയ ഹൈലി ഫിനിഷ്ഡ് ഒന്നുമല്ല. കാരണം ഇതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളായിരിക്കാം, മെഷീൻ വർക്കൊന്നുമല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഇതിൻ്റെ ഒരു സൈഡിൽ ഇനി ഒരു പക്ഷേ നാണയങ്ങളോ എന്തെങ്കിലും വെച്ചിരുന്നാണോ എന്നൊരു സംശയം തോന്നി. കാരണം ഇതിനുള്ളിലുള്ള തട്ടിനുള്ളിൽ നമുക്ക് മറ്റ് വസ്തുക്കളൊക്കെ വെക്കാനുള്ള അല്ലെങ്കിൽ ഈ പുകയിലയും ഒക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള തട്ടിൽ കുറച്ച് നാണയങ്ങൾ ഞാൻ വെച്ച് നോക്കി. തിരുവിതാംകൂറിൻ്റെ ഒരു പണം നാണയമാണ് ഞാൻ കുറച്ചെടുത്തത്. അത് ഞാൻ സിൽക്ക് തുണിയിൽ, പട്ടു തുണിയിൽ കുറച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കോമൺ ആയിട്ടുള്ള എല്ലാവരുടെ കയ്യിലുള്ള 1116, 1118 വർഷങ്ങൾ വരുന്ന സിൽവർ പണമാണ് നിങ്ങളീ കാണുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഒരുപാട് ആളുകളുടെ വീട്ടിലുള്ള ഒരു നാണയമാണ്, വളരെ കോമൺ ആയിട്ടുള്ള നാണയമാണ്. ഇത് ഞാൻ കുറച്ച് അതിനകത്ത് വെച്ച് നോക്കിയപ്പോൾ ഇരിക്കുന്നുണ്ട്, അടയ്ക്കാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ അങ്ങനെ നാണയം വല്ല ഇട്ടുകൊണ്ട് പണ്ട് കാലത്ത് നടന്നാണോ നമുക്കറിയില്ല. കാരണം ഇതിൻ്റെയൊക്കെ പല ചരിത്രങ്ങളുണ്ടാവും, ഇതിനൊക്കെ പല കണക്റ്റിവിറ്റി ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ അത് പറയുന്നത് ശരിയല്ല. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു കളക്ടബിൾ കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടു. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, കീപ് വാച്ചിങ്.